നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് റോക്ക്വെൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാവല്ലോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് വെച്ചാൽ എങ്ങനെ ലോങ് ട്രിപ്പിലൊക്കെ ടെസ്ലയുടെ ചാർജിങ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് കണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ വാഷിങ്ടൺ ട്രിപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു അരമണിക്കൂർ ഉണ്ട് വാഷിങ്ടണിലോട്ട്. ചെറി ബ്ലോസം കാണാനാണ് പോകുന്നത്. ഹോപ്പ്ഫുള്ളി ബ്ലോസം ഒക്കെ ഹാപ്പൻ ചെയ്തിട്ടുണ്ടാവും. ഇത് വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അവിടെ ചെന്നാലേ അറിയുള്ളൂ എത്രത്തോളം വിരിഞ്ഞ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടെന്ന്. അടുത്ത കുറച്ച് ദിവസം മഴയൊക്കെയാണ്. അപ്പോൾ അത് ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് നമ്മളിത് പോയി കണ്ടു വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറി പ്ലസം കണ്ടിട്ട് വരാം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കോഫിയൊക്കെ കുടിച്ചു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്യാതെ നമുക്ക് അങ്ങനെ ഹോട്ടലൊന്നും അധികം നല്ലതൊന്നും കിട്ടിയായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുള്ള ഹോട്ടലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. ഇതർ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മുടെ ഇതിലുള്ളതൊന്നും കിട്ടിയിരുന്നില്ല. സ്റ്റാർബക്സിൽ കയറി കോഫിയൊക്കെ മേടിച്ചിട്ട് ഇപ്പം പയ്യെ അങ്ങോട്ട് നടക്കണം. ഒരു 10 മിനിറ്റ് നടക്കണം ഈ ടൈഡൽ ബേസിൻ്റെ അവിടേക്ക്. നമ്മൾ വന്ന ഏരിയയുടെ ആണോന്നറിയില്ല. ഇവിടെ ഈ ഭാഗത്ത് അധികം തിരക്കൊന്നുമില്ല. പക്ഷേ നല്ല പൂവൊക്കെ നല്ല വിരിഞ്ഞിട്ടുണ്ട്. എല്ലാ മരവും വിരിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു 70%ന് മേലെ ഉള്ള 70-80% നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ടൈഡൽ ബേസിൻ എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് റിസർവോയർ ആണ്. ഇത് 107 ഏക്കറോളം സ്ഥലം കവർ ചെയ്യുന്നുണ്ട്. ഈ റിസർവോയറിൻ്റെ ചുറ്റുമാണ് തോമസ് ജെഫേഴ്സൺ മെമ്മോറിയൽ, മാർട്ടിൻ ലൂതർ കിങ് മെമ്മോറിയൽ, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് മെമ്മോറിയലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടൈഡൽ ബേസിനെ ചുറ്റിയിട്ടാണ് ഇവിടെ മെയിനായിട്ട് ചെറി ട്രീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ ഒരു ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ടൈഡൽ ബേസിനാണ്. നാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ ഒരു ഹിസ്റ്ററി ഞാനൊന്ന് ചുരുക്കി പറയാം. വാഷിങ്ടൺ ഡി സിയിലെ ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവലാണിത്. 1912 ജപ്പാൻ അമേരിക്കയ്ക്ക് സമ്മാനമായി കൊടുത്ത 3020 ചെറി ട്രീസാണ് ഈ ഫെസ്റ്റിവലിൻ്റെ മെയിൻ അട്രാക്ഷൻ. എന്നാൽ 1912 കുറേ മുമ്പ് തന്നെ ഇവിടെ ചെറി ട്രീസ് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നിരുന്നു. 1885 അമേരിക്കൻ ജേർണലിസ്റ്റായ എലിസ സിഡ്മോർ തൻ്റെ ആദ്യത്തെ ജപ്പാൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വാഷിങ്ടണിൽ ചെറി ട്രീസ് നട്ടുപിടിപ്പിക്കാനുള്ള ഐഡിയ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അടുത്ത 24 വർഷം ശ്രമിച്ചിട്ടും അത് എവിടെ എത്തിയില്ല. ഈ കാലയളവിൽ പല തവണകളിലായിട്ട് അവിടുത്തെ പല ആൾക്കാരും സ്വന്തം രീതിയിൽ ഈ ചെറി ട്രീസ് കൊണ്ടുവരികയും സ്വന്തം വീടുകളിലൊക്കെ നട്ടു വളർത്തുകയും ചെയ്തു. 1909 നമ്മുടെ എലിസ സിഡ്മോർ വാഷിങ്ടൺ ഡി സിക്ക് ചെറി ട്രീസ് വാങ്ങി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ടാഫ്റ്റിൻ്റെ ഭാര്യയായ ഫസ്റ്റ് ലേഡി ഹെലൻ ടാഫ്റ്റിനെ അറിയിച്ചു. ഈ പ്ലാൻ ഫസ്റ്റ് ലേഡിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ജാപ്പനീസ് കൺസുലായ മിസ്റ്റർ മിഡ്സുനോ ഈ പ്ലാനിനെ പറ്റി അറിയുന്നത്. ടോക്കിയോൻ്റെ പേരിൽ 2000 ചെറി ട്രീസ് ഡൊണേറ്റ് ചെയ്യാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ 1910 2000 ചെറി ട്രീസ് വാഷിങ്ടണിലെത്തി. പക്ഷേ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിൽ ഈ ട്രീസൊക്കെ ഇൻഫെക്റ്റഡ് ആണെന്ന് കണ്ടുപിടിക്കുകയും എല്ലാ മരങ്ങളും കത്തിച്ച് കളയാൻ പ്രസിഡൻറ്റ് ടാഫ്റ്റ് ഉത്തരവിടുകയും ചെയ്തു. അമേരിക്ക ജപ്പാനോട് ഇതിനുള്ള ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ജപ്പാൻ വെറുതെ ഇരുന്നില്ല. അവർ ഒരു 3020 ചെറി മരങ്ങൾ കൂടി ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ 1912 ഈ മരങ്ങൾ വാഷിങ്ടണിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നട്ടുപിടിപ്പിച്ചു. അങ്ങനെ അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകമായി ഈ ചെറിയ മരങ്ങൾ ഇന്ന് നിലകൊള്ളുന്നു. 1934 ആദ്യത്തെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. എന്നാൽ 1935 മുതൽ ഇങ്ങോട്ട്
ഇതൊരു നാഷണൽ ഫെസ്റ്റിവലായി ആഘോഷിച്ചു പോരുന്നു. ചെറി പ്ലസം കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരിക്കും വരുന്നതായിരിക്കും. ബൈ ബൈ.